സ്റ്റാർ മാജിക്കിലൂടെ ഏറെ പ്രിയപ്പെട്ട ഒരു കലാകാരനായി തങ്കച്ചന് പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ മദ്യപിച്ചിട്ട് ഹോസ്പിറ്റലിൽ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണാം. അദ്ദേഹം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലും ആ ഒരു പ്രൊഫൈലിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കിടക്കാം പ്ലീസ്. ഭൂമികളായി അനുകരണ കലയിൽ അതൂർമുഖമായ വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ. ഇറങ്ങി വരുമോ? അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നും ഇവിടെ നടന്നു. ചീത്ത വിളിക്കുക, പരസ്യമായിട്ട് ചീത്ത വിളിക്കുന്നു. പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാം നമ്മൾ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മൾ വല്ലതും ചെയ്താൽ പിന്നെ അത് അതിൻ്റെ പറഞ്ഞ കുരുവായി. ഇവിടെ സെക്യൂരിറ്റി ആണോ? ആന്നാണ്. എന്ത് എവിടെ വേണമെങ്കിലും കൊടുക്കും. പക്ഷേ ഞാൻ പറയുന്നത് റിയാലിറ്റി ഷോയിലൂടെ ജനം ഹൃദയങ്ങളിലേക്ക് ഇടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനായിരുന്നു കൊല്ലത്ത് മദ്യപിച്ച് ആശുപത്രിയിൽ ബഹളമുണ്ടാക്കിയ റിയാലിറ്റി ഷോ താരം പിടിയിലായിരിക്കുകയാണ്. കോമഡി പരിപാടികളിൽ ശ്രദ്ധേയനായിട്ടുള്ള മധു അഞ്ജലിനെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അഞ്ജലിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഇയാൾ ബഹളമുണ്ടാക്കിയത്. ഒരു പ്രകോപനവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെയുള്ള സെക്യൂരിറ്റിന് മുന്നിൽ അവിടെ സ്ത്രീകളെല്ലാം മദ്യപിച്ച് അസഭ്യവശങ്ങൾ നടത്തിയെന്നാണ് ഈ സെക്യൂരിറ്റി അടക്കം പറയുന്നത്. മദ്യപാനിയുടെ വേഷം നിരവധി തവണ സ്റ്റേജ് ഷോകളിൽ അവതരിപ്പിച്ചിട്ട് കയ്യടി നേടിയ ഒരു നടനാണ് മധു അഞ്ജൽ. തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ സംഭവം, മദ്യപിച്ച് ചന്തമുക്കിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി മധു രോഗികളുടെ കസേരയിൽ കയറി കിടക്കുകയും ജീവനക്കാർ അത് ചോദ്യം ചെയ്തു. രോഗികളോടും ജീവനക്കാരോടും ഈ മധു വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ആശുപത്രി അധികൃതർ അഞ്ജലിലെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് വന്നിട്ട് മധുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. മധു എന്ന കലാകാരനെ നമ്മൾ മലയാളികൾക്ക് തീർച്ചയായിട്ടും അറിയാമെന്ന് 100% ഉറപ്പാണ്. കാരണം സ്റ്റാർ മാജിക് പോലെയുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് തകർപ്പൻ രീതിയിൽ സ്കിറ്റ് അവതരിപ്പിച്ച് ജനങ്ങളെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് മധു എന്നുള്ളതാണ്. മദ്യം മനുഷ്യരുടെ നിലയും വിലയും ഇല്ലാതെയാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ ആരാധകർ ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് മധു എന്ന് പറഞ്ഞ വ്യക്തി. ഒരുപാട് ആരാധകരുള്ള ഇദ്ദേഹത്തെ പോലെയുള്ള സെലിബ്രിറ്റീസുകൾ വരെ സ്വന്തം അവസ്ഥ മറന്ന് മദ്യലഹരിയിൽ ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.